നമസ്കാരം ഞാനിപ്പ ലൈവ് വന്നത് അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടിയാണ് ഇന്നലെ രാത്രിയിൽ ഒരു സംഭവം നടന്നു പല സാമൂഹ്യ പ്രശ്നങ്ങളും കണ്ടിട്ടുണ്ട് അതിലൊന്നും ഇടപെടണമെന്ന് ഇതുവരെ തോന്നിയിട്ടില്ല പക്ഷെ ഇത് ഇടപെടാതിരുന്നാൽ ശരിയാകുമെന്ന് തോന്നാഞ്ഞത് കൊണ്ടാണ് ഇപ്പൊ വന്നത് മറ്റൊന്നുമല്ല ഇന്നലെ സാധാരണ പത്തുമണിക്കൊക്കെ ഇടന്ന് ഉറങ്ങുന്ന ഒരു സാധാരണ ഇടത്തരം ഫാമിലിയിലെ വ്യക്തിയാണ് ഞാൻ ഇന്നലെ രാത്രിയിൽ എനിക്ക് കുറച്ചധികം വായിക്കാനുണ്ടായിരുന്നുകൊണ്ട് ഉറക്കം വന്നു ഞാൻ ജസ്റ്റ് ഒന്ന് കൂൾ കൂളാകാൻ വേണ്ടി മിഥ്യത്തൂടെ നടക്കായിരുന്നു അപ്പം ഒരു പത്തുമണിയായി കാണും താഴെ റോഡിൽ ഒരു ശബ്ദം കേട്ടു ശബ്ദം കേട്ടിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മയെ താഴെ എന്തോ ശബ്ദം കേട്ടു അച്ഛൻ ടി വി കണ്ടോണ്ടിരിക്കുകയാണ് വോളിയം ഓളിയൊന്നു കുറയ്ക്ക ആക്സിഡന്റ് ആണെന്ന് തോന്നുന്നു അപ്പം ഞങ്ങളുടെ വീട് റോഡിൽ കുറച്ച് കേറിയാണ് അതുകൊണ്ട് ഒരു സ്കൂളിന്റെ മറവുണ്ട് കാട്ടൂര് എൻ എസ് എസ് സ്കൂളിന്റെ അതുകൊണ്ട് ഒന്നും കാണാനും പറ്റത്തില്ല അവിടെ ആ റോഡിൽ എന്ത് നടന്നാലും അപ്പൊ അമ്മ പറഞ്ഞു ആക്സിഡന്റ് ആണെങ്കിൽ താഴെ ആളുകൾ കാണുമല്ലോ അവരാരെങ്കിലും ഇടപെടും നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം ആരെങ്കിലും വരുന്നുണ്ടോന്ന് ഞങ്ങൾ ഒരു അഞ്ചു പത്ത് മിനിറ്റ് നിന്ന് നോക്കി ആരും റോഡിൽ കൂടെ പോകുന്നതും കാണുന്നില്ല സംസാരിക്കുന്നതും കാണുന്നില്ല ഇത്ര കഴിഞ്ഞപ്പോ ഒന്ന് രണ്ട് വണ്ടികൾ റോഡിൽ കൂടെ പോയി അപ്പം പറഞ്ഞു ആക്സിഡന്റ് ആണെങ്കിൽ വണ്ടി ഒന്നും നിർത്താതെ പോകത്തില്ലല്ലോ അതുകൊണ്ട് നമുക്ക് ഉറങ്ങാമെന്ന് പറഞ്ഞു പക്ഷെ എന്റെ മനസാക്ഷി തോന്നി നാളെ രാവിലെ ഞങ്ങൾ എഴുന്നേക്കുമ്പോൾ ഒരു വാർത്ത കേൾക്കുകയാണ് റോഡിൽ ആക്സിഡന്റ് ആയിട്ട് ഒരാൾ കിടന്നു ഒറ്റ മനുഷ്യനും തിരിഞ്ഞു നോക്കാതെ ആ മനുഷ്യൻ മരിച്ചു എന്ന് നമ്മൾ നിരവധി തവണ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള വാർത്തകൾ. അതുകൊണ്ട് ഞാൻ അമ്മയോട് പറഞ്ഞു വേണ്ടമ്മേ റോഡ് വരെ പോയി നോക്കുന്ന കാര്യമല്ലേ ഉള്ളൂ പോയി നോക്കാമെന്ന് താഴെ ചെന്നു ചെന്നപ്പം എല്ലാ വഴി വിളക്കുകളും സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് റോഡ് ഒക്കെ കാണാം റോഡ് വണ്ടിയോ ആളോ ഒന്നും കാണുന്നില്ല ഈ ശബ്ദം കേട്ട സ്ഥലത്തെ വീട്ടിലെ മിക്കത്ത ആളുകൾ നിപ്പുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞത് ആ വീട്ടുകാരൊക്കെ അവിടെ നിപ്പുണ്ട് അവിടെ ഒന്നും പ്രശ്നമില്ല പോരാ അമ്മേന്ന് എന്ന് അപ്പൊ അമ്മ പറഞ്ഞ അവനോട് ചോദിക്കാം വീട്ടിലെ ഉടമയോട് ചോദിക്കാം എന്താ ഒരു ശബ്ദം കേട്ടത് ഞങ്ങൾ എന്നും ആ പുള്ളിയോട് ചോദിച്ചു എന്താ സംഭവിച്ചു ഓ ഇവിടൊന്നും ഒന്നും സംഭവിച്ചിരുന്നോ പെട്ടെന്ന് ഞങ്ങൾ കാണുന്ന കാഴ്ച റോഡില് ഒരു ബായിഗി കിടക്കുന്നു അപ്പൊ അമ്മ പറഞ്ഞതേ റോഡില് ഒരു ബായിഗ് കിടക്കുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് അമ്മ അങ്ങോട്ട് ചെന്ന് ഉടനെ റോഡിന്റെ ഓരഞ്ച് നമുക്ക് കാണത്തില്ല ഒരു കടയുണ്ട് അതിനോട് ചേർന്ന് ഉണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു കള്ളുകൂടിയമ്മരുടെയൊക്കെ ശല്യം ഉണ്ട് ആരെങ്കിലും വെള്ളം അടിച്ചിട്ട് കിടക്കുവായിരിക്കും ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മയെ അങ്ങോട്ട് പോകണ്ട പ്രത്യേകിച്ച് കഴുത്ത മാലയുണ്ട് ഇനി ആരെങ്കിലും മാല പൊട്ടിച്ചോണ്ട് ഓടിയാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു അമ്മേ പോകണ്ട ആരാന്ന് വെച്ചാ അവിടെ കിടക്കട്ടെ പക്ഷെ അമ്മ പറഞ്ഞു നല്ല അത് വയ്യാതെ കിടക്കാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞാൽ അടുത്ത് ചെന്നു കറുത്ത വേഷമാണ് ധരിച്ചത് ഞയ്യപ്പന്മാരാണെന്നാണ് വിചാരിച്ചത് അടുത്തു ചെന്ന് പറഞ്ഞാൽ ഒരു യുവാവ് വയ്യാതെ കിടക്കുകയാണ് വയ്യാതെ കിടന്ന് അമ്മ ചോദിച്ചു എന്താ പറ്റിയേ ആക്സിഡന്റ് ഇത്രയേ പറയുന്നുള്ളൂ പുള്ളിക്ക് സംസാരിക്കാനുള്ള കഴിവില്ല ആക്സിഡന്റ് ഇത്രയും പറഞ്ഞു അമ്മ ഉടനെ നോക്കി ഉടനെ ഒരു കാൽ ഒടിഞ്ഞിട്ടുണ്ട് മുട്ടിന്റെ ചിരട്ടയുടെ അവിടെ വെച്ചിട്ട് ഒടിഞ്ഞു പോയിട്ടുണ്ട് അപ്പൊ ഈ കുട്ടി ഇത്ര മാത്രമേ പറയുന്നുള്ളൂ എന്റെ വീട്ടിൽ അമ്മയും പെങ്ങളും മാത്രമേ ഉള്ളൂ അച്ഛൻ ഇല്ല എനിക്ക് എന്റെ അമ്മയെ കാണണം പിന്നെ എന്റെ കാലൊഴിഞ്ഞു എനിക്ക് ജീവിക്കണ്ട എന്നെ നോക്കാൻ ആരും ഇല്ല ഈ വീഴ്ച ഞാൻ മരിച്ചാ മതിയായിരുന്നു അപ്പൊ ഞങ്ങൾ ചോദിച്ച വണ്ടി എന്തിയെ വണ്ടി എവിടെയും കാണുന്നില്ല ഉടനെ അതിനു മുമ്പ് ഞാൻ പറഞ്ഞല്ലോ ആ ആക്സിഡന്റ് നടന്ന ഫ്രണ്ടിലെ വീട്ടിലെ ആളുകള് അവിടെ നിൽപ്പുണ്ട് ആ പുള്ളിയോട് പറഞ്ഞു അവിടെ ഒരു യുവാവുണ്ടമ്മ പറഞ്ഞു മോനെ ഒന്ന് ഓടി വാ ഓടിവാ ആരും ഇല്ല മനുഷ്യ മനസാക്ഷി മരിച്ചു പോയിരിക്കുന്നു ഒറ്റ മനുഷ്യൻ അനങ്ങുന്നില്ല അപ്പം അമ്മ കുറഞ്ഞ നിർബന്ധിച്ച് ഇപ്പൊ ആ പുള്ളി വന്നു എന്നിട്ട് അമ്മ വണ്ടി അവിടെയെല്ലാം നോക്കി കാരണം വണ്ടി നമുക്ക് കാണുന്നില്ല ഉടനെ ആ പുള്ളി പറഞ്ഞു ആ വണ്ടി ആ കുഴി കുഴിക്കിടപ്പുണ്ട് ആദ്യം ഞങ്ങൾ ചെന്നപ്പം ആ എന്തോ ശബ്ദം കേട്ടതെന്ന് അറിയില്ല എന്ന് പറഞ്ഞ ആള് ഇപ്പം പറയുകയാണ് അവിടെ വണ്ടി കുഴി കുഴിക്കിടപ്പുണ്ടെന്ന് ഉടനെ ചെറുക്കൻ ചോദിച്ച ഇത്തിരി വെള്ളം തരാവോ ആരും ഈ പുള്ളി കേട്ട ഭാവം പോലും നരക്കുന്നില്ല ചേട്ടാ ഇത്തിരി വെള്ളം തരാ ചേച്ചി ഇത്തിരി വെള്ളം തന്ന ചെറുക്കം പറഞ്ഞിട്ട് ഏ ഞങ്ങളുടെ വീട് റോഡിൽ കേറി കുറച്ച് കയറി ഞങ്ങൾ ചെല്ലുന്നത് ആരും വെള്ളം കൊടുക്കാൻ തയ്യാറാകുന്നില്ല ഉടനെ അമ്മ അപേക്ഷിക്കുന്ന പോലെ പറഞ്ഞു അജി ഇത്തിരി വെള്ളം എടുത്തോണ്ട് വാ അവൻ ആ കുട്ടി എത്ര നേരമായി ചോദിക്കുന്നു ഇത്തിരി വെള്ളം കുടിച്ച് മുഖം കഴുകി കഴിഞ്ഞപ്പോഴാണ് അതിനൊരു ജീവൻ വീണത് ആ കുട്ടി പറയുന്നുണ്ട് ഭാര്യ പ്രസവിച്ചെടുക്കുക കണ്ടിട്ട് കുഞ്ഞിനെ കണ്ടിട്ട് തിരിച്ചു വരുന്ന വഴിയാണെന്ന് എന്നാൽ അപ്പോഴത്തേക്ക് ഒന്ന് രണ്ട് രണ്ട് കൂടെ വന്നു ആരും ആ മനുഷ്യനെ ഒന്ന് തൊടാൻ തയ്യാറാവുന്നില്ല അദ്ദേഹത്തെ ഒന്ന് ആംബുലൻസ് കയറ്റാൻ തയ്യാറാവുന്നില്ല പോലീസിനെ വിളിക്കുന്നില്ല ഒന്നും ചെയ്യുന്നില്ല എനിക്കാണെങ്കിൽ ഇതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യവും ഇല്ല പെട്ടെന്ന് ഞാൻ ഓർത്ത് പോലീസിനെ വിളിക്കാം ഞാൻ നൂറ് വിളിച്ചു കൺട്രോൾ റൂമിൽ വിളിച്ചുറഞ്ഞ തന്നെ അവര് എടുത്തു അവരോട് ഞാൻ അത്യാവശ്യമായിട്ടൊരു ആംബുലൻസ് അയക്കണമെന്ന് പറഞ്ഞു പറഞ്ഞാൽ അവർ പറഞ്ഞ ഒരു ഇരുപത് മിനിറ്റിനകം ആംബുലൻസ് വന്നു ഇക്കാര്യത്തെ ഞാൻ ഏറെ സന്തോഷിക്കുന്നു കേരളത്തിൽ ഇത്രയും പഞ്ചുലായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഭരണകൂടവും അല്ലെങ്കിൽ അതുപോലെയുള്ള സംവിധാനങ്ങളും ഉള്ളതിൽ പറഞ്ഞ ഉടൻ തന്നെ പോലീസിന്റെ സഹായം എത്തി ആംബുലൻസ് സഹായം വന്നു അതിനൊക്കെ ഒരുപാട് സല്യൂട്ട് കൊടുക്കുന്നു പക്ഷെ ആ സമയത്തൊന്നും വേറെ ആരും പുരുഷന്മാരുൾപ്പെടെയുള്ളവർ അവിടെ നിൽക്കുന്നുണ്ട് ആരും ഇതിന്റെ ഇടപെടാൻ തയ്യാറാകുന്നില്ല അപ്പൊ അമ്മ വിചാരിച്ചു കഴിഞ്ഞും സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ആംബുലൻസിന് പൈസ കൊടുക്കണം ഇതുകൊണ്ടൊക്കെയാണോ അമ്മ പറഞ്ഞു ആരെങ്കിലും കുട്ടിയെ ഒന്ന് ആശുപത്രി കൊണ്ടുപോകും ആശുപത്രി ചിലവും ആംബുലൻസ് ചിലവും ഒക്കെ ഞാൻ കൊടുത്തോളാം പക്ഷെ ആരും ഒന്നും തയ്യാറാകുന്നില്ല നമ്മളെ സഹായിക്കാൻ അവസാനം നിവർത്തി കേടുകൊണ്ട് ആറന്മുള പോലീസ് ഇങ്ങോട്ട് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ആംബുലൻസ് വന്നില്ല സാറേ ഉടനെ അവര് പറഞ്ഞു അവിടെ ഏതെങ്കിലും ഒരു വീട്ടിൽ കാറില്ല ആ കാറിൽ കയറ്റി ആളെ ഒന്ന് ആശുപത്രി കൊണ്ടു ഞാൻ പറഞ്ഞു ആരും കാർ എടുക്കാൻ തയ്യാറാവുന്നില്ല അവിടെ പലരും കൂടി കൂടുന്നിപ്പുണ്ട് ആരും ഒരു വണ്ടി പോലും വിട്ടു തരാൻ തയ്യാറാവുന്നില്ല എന്ന് എന്തായാലും ഇരുപത് മിനിറ്റിനുള്ളിൽ ആംബുലൻസ് വന്നു അദ്ദേഹത്തെ സുരക്ഷിതനായിട്ട് കൊണ്ടുപോകാൻ പറ്റി പക്ഷെ ഞാൻ ഈ ലൈവ് വന്നത് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഒന്ന് നമ്മളെ മനസാക്ഷിക്ക് എന്ത് പറ്റി നൂറ് ശതമാനം സാക്ഷരത നേടിയെന്ന് നമ്മൾ അഭിമാനിക്കുമ്പോഴും ഒരു മനുഷ്യൻ ജീവന് വേണ്ടി കിടന്ന് പിടഞ്ഞിട്ട് ഒരു തൊടി വെള്ളം ചോദിച്ചിട്ട് കൊടുക്കാത്ത നമ്മൾക്ക് എന്ത് മനുഷ്യര് ഇപ്പൊ ഞാൻ കോളേജിലോട്ട് പോകാൻ തുടങ്ങുക ചിലപ്പം ആ പോകുന്ന വഴിക്ക് എനിക്ക് ആക്സിഡന്റ് സംഭവിക്കാം എന്റെ അച്ഛനും അമ്മയും ആയിരിക്കത്തി ലോഡി വന്ന് എന്നെ എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നേ ഞാന് അമ്മയും ഇന്നലെ പോയി സഹായിച്ച ആ യുവാവിന്റെ ആയിരിക്കാം കുട്ടിയായിരിക്കാം സഹോദരി ആയിരിക്കാം ഒരിക്കലും നമുക്കൊരു അപകടം വരുമ്പോ നമ്മുടെ ബന്ധുക്കളായിരിക്കത്തി ലോടി വരുന്നത് അതുകൊണ്ട് കുറഞ്ഞപക്ഷം ഒരു അപകടം നടക്കുമ്പോൾ വണ്ടി സ്ട്രോ ചെയ്ത് അത് എന്ത് നോക്കാനെങ്കിലും തയ്യാറാകണം ഒരുപാട് വണ്ടികൾ ചേറിപ്പാഞ്ഞു പോയി പലതരും ഞാൻ കൈ കാണിച്ചു ഒരു വണ്ടി പോലും നിർത്തിയില്ല നിങ്ങൾക്കൊക്കെ എന്ത് നഷ്ടപ്പെടാനാണ് കൂടിപ്പോയ പത്തോ അയ്യായിരം രൂപ ആശുപത്രിയിൽ വെക്കണമായിരിക്കും അതും അല്ലെങ്കില് വല്ലോം വാങ്ങിച്ചു കൊടുക്കണമായിരിക്കും എത്ര രൂപയുടെ ചെലവ് നമുക്ക് ഉണ്ടാവുന്നുണ്ട് പക്ഷെ അവിടെ കിടന്ന ഒരു കുടുംബത്തിന്റെ മുഴുവൻ അത്താണിയായ ആ യുവാവ് മരിച്ചു പോയിരുന്നു എങ്കിൽ ആ വേദന നമുക്ക് ഒരു ജന്മം മുഴുവൻ നമ്മളെ വേട്ടയാടത്തില്ല നമ്മൾ കുട്ടികളെ പോലും അത് പിന്തുടരത്തില്ലേ അപ്പം പറയാൻ വന്നത് ഇത്രയേ ഉള്ളൂ എവിടെയെങ്കിലും ഒരു ആക്സിഡന്റ് കണ്ട കണ്ടില്ല എന്ന് നരിച്ചു പോകരുത് നാളെ ആർക്കും എന്തും സംഭവിക്കുക രണ്ട് മാധ്യമങ്ങളില് ടി വി കാണുന്ന വ്യക്തിയാണ് ഞാൻ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന വ്യക്തിയാണ് പക്ഷേ ഈ ഉപയോഗിക്കുമ്പോഴും നമുക്ക് നമ്മുടെ സമൂഹത്തെ കുറിച്ചൊരു ബോധം ഉണ്ടാകണം കാരണം അവിടുത്തെ ആകെ രണ്ടേ രണ്ട് വീട്ടുകാരെ അത്രയും വലിയ ആക്സിഡന്റ് നടന്നിട്ട് അറിഞ്ഞുള്ളൂ ബാക്കി എല്ലാവരും ടിവിയുടെ മുമ്പിൽ ആയിരുന്നായിരിക്കണം സോ ടി വി കാണുമ്പം നമ്മള് കുറഞ്ഞ പക്ഷെ വോളിയം കുറച്ച് വെച്ച് പുറത്തെങ്കിൽ എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക നമുക്കറിയാം ഒരുപാട് പെൺകുട്ടികൾ റേപ്പ് ചെയ്യപ്പെടുന്നുണ്ട് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ റോഡിലൊക്കെ നടക്കുന്ന റേപ്പിനെ കുറിച്ച് കേൾക്കുമ്പോൾ വഴിയടികളിൽ വീടുകൾ കാണുമല്ലോ ഈ ആരും ഒരു പെൺകുട്ടി അവിടെ കിടന്ന് അലർന്നത് കേൾക്കാറല്ലേ കേൾക്കില്ല കാരണം അതിനും എത്രയോ ഹൈ വോളിയേജിലായിരിക്കും നമ്മൾ നമ്മുടെ ടിവിയും മറ്റും പ്ലേ ചെയ്യുന്നത് സോ നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഈ മാധ്യമങ്ങൾ ഉപയോഗിക്കുമ്പം അതിന് അഡിക്റ്റ് ആവാതെ അതിന്റെ ശബ്ദമൊക്കെ കുറച്ച് വെച്ച് രാത്രി കാലങ്ങളിലെങ്കിലും നമ്മുടെ പരിസരത്തെ കൂടി ശ്രദ്ധിക്കാൻ എല്ലാവരും ശ്രമിക്കുക പിന്നെ നമ്മൾ പോലീസിനെ ഒരുപാട് കുറ്റം പറയാറുണ്ട് പക്ഷേ ഇന്നലെ ഇവിടുത്തെ സേവന രംഗത്ത് പോലീസും അതുപോലെ തന്നെ ഫയർഫോഴ്സും ആംബുലൻസും ഒക്കെ ചെയ്ത സേവനങ്ങൾ എത്ര പറഞ്ഞാലും നന്ദി പറയാൻ തീർക്കാൻ പറ്റില്ല കാരണം നൂറ് വിളിച്ചു കേവലം ഇരുപത് മിനിറ്റ് കൊണ്ട് ഇടയിൽ ഒരു പത്തോ ഇരുപതോ കോളുകൾ എന്റെ അടുത്ത് വന്ന് ആളെ കൊണ്ടുപോകുവാൻ ആംബുലൻസ് വരെ എത്തിയ അത്ര മികച്ച സൗകര്യമാണ് നമുക്കുള്ളത് ആ സൗകര്യത്തിന് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുന്നു പിന്നെ ഹെൽമെറ്റിനെ കുറിച്ചാണ് പറയാനുള്ളത് ആ യുവാവിന്റെ നട്ടലിന്റെ ഭാഗത്തു ഒരു ഒടിവുണ്ട് കാല് ഒടിവുണ്ട് അദ്ദേഹത്തിന് എന്തായാലും ഒരുപാട് നാൾ ചികിത്സ ചെയ്യേണ്ടി വരും പക്ഷെ ആ ചെന്ന് ചെ വീഴ്ചയില് അദ്ദേഹത്തിന്റെ തലയ്ക്കൊന്നും പറ്റിയിട്ടില്ല ശരീരത്തിനെല്ലാം ക്ഷതം സംഭവിച്ചു തലയ്ക്കൊന്നും പറ്റിയില്ല ആകെ സംഭവിച്ചത് ഹെൽമെറ്റ് വെച്ചിരുന്നു ആ ഹെൽമെറ്റിന്റെ ഫ്രണ്ടിലത്തെ ഗ്ലാസ് പോയി ആ ഹെൽമെറ്റ് ഇല്ലായിരുന്നുവെങ്കിൽ അവിടത്തെ കലിങ്കിലടിച്ച ആ യുവാവ് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞേനെ അപ്പം പോലീസിനെ നമ്മൾ എതിർക്കുകയും ഹെൽമെറ്റ് വേട്ടയും ഒരുപാട് കുറ്റം പറയുകയും ചെയ്യുമ്പോൾ ഹെൽമെറ്റ് ഉണ്ടായിരുന്നു എന്ന ഒറ്റ കാരണത്താലാണ് ആ യുവാവ് രക്ഷപ്പെട്ടതെന്ന കാര്യം മറന്നു പോകരുത് ഒരു കാലത്ത് എന്റെയൊക്കെ ചെറുപ്പത്തില ചെരിപ്പിടാത്തതിന് എന്നെ അമ്മ അടിക്കുമായിരുന്നു ഒരു കുട്ടിയെ ചെരിപ്പിടാത്തതിനടിച്ച് അമ്മ എങ്ങനെയാണോ ചെരിപ്പിടാൻ പഠിപ്പിക്കുന്നത് ഇന്ന് നമ്മൾ ചെരിപ്പിടാതെ പുറത്തു പോകാറില്ല അതുപോലെ തന്നെയാണ് ശിക്ഷകളും അതുപോലെ പെറ്റിയും ഒക്കെ അടിച്ച് നമ്മുടെ പോലീസ് ഈ ഹെൽമറ്റ് വേട്ട നടത്തുന്നത് അത് നമ്മുടെ ജീവനുള്ള ഒരു സംരക്ഷണത്തിന് വേണ്ടിയാണ് ഇന്നലെ എനിക്ക് മനസ്സിലായി ഞാനും പലതും ലാത്തി ലാത്തിയെറിഞ്ഞ് പോലീസ് ഒക്കെ വീട്ടിൽ നിന്നൊക്കെ കണ്ടപ്പോൾ ഒരുപാട് എതിർത്തു അതിനോടൊന്നും ന്യായീകരി അതിനെയൊന്നും ന്യായീകരിക്കുന്നില്ലെങ്കിലും ഇക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് ഹെൽമറ്റ് വെച്ചുകൊണ്ടേ പോകാവൂ നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട് ലോകത്ത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് എല്ലാ ഭരണകൂടങ്ങളും ഇത്തരം കാര്യങ്ങൾ നടപ്പാക്കുന്നതെന്ന് മനസ്സിലാക്കുക പിന്നെ ഏറ്റവും ആയിട്ട് പറയാനുള്ളത് ആരോരുമില്ലാത്ത അന്നന്നത്തെ ആഹാരത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരമ്മയും പെങ്ങളും കുഞ്ഞും ഭാര്യയും ഉള്ള അച്ഛനില്ലാത്ത ഒരു യുവാവ് എന്നാണ് ഈ അപകടം സംഭവിച്ചത് അദ്ദേഹം ആരാണെന്നോ എന്താണെന്നോ എനിക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല കണ്ടു സഹായിച്ചു അത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് കഴിയുന്നവർ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു സഹായം എത്തിച്ചു കൊടുക്കണം ആ മനുഷ്യനെ അവിടെ കാണണം പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ എനിക്ക് എന്റെ അമ്മയെ കാണണം കുഞ്ഞിനെ കാണണം ചേച്ചി എന്റെ കാലൊടിഞ്ഞ് ഞാനിങ്ങനെ കിടക്കുന്നതിലും ഭേദം ഞാൻ മരിക്കുന്നതായിരുന്നു ഞാൻ ആ വീഴ്ചയിലെങ്ങും മരിച്ചാൽ മതിയായി ഇടിച്ചിട്ട് എന്നെ കൊന്നിട്ട് പോകൂടായിരുന്നു എന്ന് അതുകൊണ്ട് എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ ഒന്ന് സഹായിക്ക പിന്നെ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ നമുക്ക് എന്ത് നഷ്ടവും സംഭവിച്ചുകൊള്ളത്തെ എന്തായാലും നമ്മുടെ ജീവൻ ഒന്നും പോകത്തില്ല ഒരാളെ സഹായിച്ചത് കൊണ്ട് യാത്രകളിൽ സഹായിക്കാൻ ശ്രമിച്ചു പലരുടെയും ജീവനൊക്കെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് എന്നിരുന്നാലും ആക്സിഡന്റ് നടന്ന് ഒരാൾ കിടക്കുമ്പോൾ ആ ആളെ ഒന്ന് ശ്രദ്ധിക്കാൻ രാത്രി കാലങ്ങളിൽ റോഡിന്റെ സൈഡിലുള്ളവരെങ്കിലും ടിവിയുടെ വോളിയം കുറച്ചു വെച്ച് തങ്ങളുടെ പരിസരത്തുള്ളത് നടക്കുന്നത് എന്തെന്ന് അറിയാനെങ്കിലും ശ്രമിക്കുക ഇത്രയും പറയാൻ വേണ്ടി മാത്രമാണ് ലൈവ് വന്നത് ഇത്രയും കേട്ട എല്ലാവർക്കും നന്ദി നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ ഞൊടിയിടയിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മീഡിയ ബ്ലാസ്റ്റേഴ്സ്